ആ കാഴ്ചകൾ കണ്ട ശേഷമെങ്കിലും ചില്ലിത്തുരുത്തുമായി ബന്ധപ്പെട്ടവരുടെ കണ്ണു തുറക്കട്ടെ. ഇനി നമുക്ക് തൊടുപുഴയിലെ ഒരു സംഘം മനുഷ്യർ രൂപീകരിച്ച സീനിയർ സിറ്റിസൺ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ കാണണം. മനോഹരമായ ആശയത്തിൻ്റെ മനോഹരമായ വിജയം. സീനിയർ സിറ്റിസൺസ് അഥവാ മുതിർന്ന പൗരന്മാർ എങ്ങനെ ജീവിക്കണമെന്നറിയാൻ തൊടുപുഴയിലെ ഈ സൊസൈറ്റിയിലേക്ക് ചെല്ലണം. അന്തേവാസികൾക്ക് അവരുടെ ചെറിയ പ്രായത്തിൽ അനുഭവിക്കാത്ത ആശ്വാസമാണ് ഇവിടുത്തെ സൗകര്യങ്ങൾ വഴി ലഭിക്കുന്നത്. വായന, കളി, നീന്തൽക്കുളം, അടുക്കള, പ്രാർത്ഥനാ സൗകര്യം, ഇങ്ങനെയെല്ലാമുള്ള ഈ സ്ഥലത്തിന് സ്വർഗമെന്ന് പേരിട്ടതിൽ തെറ്റില്ല. വളരെ സുന്ദരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ പ്രവർത്തന മേഖലയെന്ന് പറയുന്നത് നാടകവും സംസ്കാരവും കലയും ഒക്കെയാണ്. ഇവിടെ നിന്ന് ഇവിടെ വന്നപ്പോൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തരായ ബിസിനസ്സുകാരുണ്ട്, കൃഷിക്കാരുണ്ട്, അധ്യാപകരുണ്ട്, റിട്ടയർ ചെയ്ത ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. അങ്ങനെ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ആൾക്കാരാണ് ഇവിടെ ഇപ്പോൾ ഈ സൊസൈറ്റിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. സൊസൈറ്റിയുടെ ഭാഗമായി നടക്കുന്ന സീനിയേഴ്സ് പാരഡൈസിൽ ഒത്തുകൂടിക്കൊണ്ടിരിക്കുന്നത്. പ്രായമായവർക്ക് വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഇവിടെ വരികയാണെങ്കിൽ അവർക്ക് മാനസിക സന്തോഷവും എല്ലാവരുമായിട്ട് കൂടി കണ്ട് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ അങ്ങോട്ടും പരസ്പരം സംസാരിച്ച് ഒരു അതിൽ നിന്നൊരു ആ പിരിമുറുക്കത്തിൽ നിന്നും ഒരു മോചനം കിട്ടാൻ നല്ല ഒരു അവസരമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. പേപ്പർ ഇതുണ്ട്, ലൈബ്രറി ഉണ്ട്, പിന്നെ അത്യാവശ്യം വേണമെങ്കിൽ ഭക്ഷണമുണ്ട്. ഞാൻ ഇന്നലെ എൻ്റെ വയസ്സായ ഒരമ്മച്ചി 90 വയസ്സായതുകൊണ്ട് ഞാനും വൈഫ് സ്ഥലത്തില്ലായിരുന്നതുകൊണ്ട് ഇവിടുന്ന് ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തു. അപ്പോൾ അമ്മച്ചിക്കാണെങ്കിലും വളരെ ഇഷ്ടമായി. അപ്പോൾ അത് എനിക്ക് വളരെ ഒരു പ്രയോജനകരമായ ഒരു ഇതാണ്. പഴയ സുഹൃത്തുക്കളെ പലരുമായിട്ട് മിംഗിൾ ചെയ്യാനും അവരുമായിട്ട് ഇടപഴകാനും വളരെ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നുകൊണ്ട് എനിക്ക് പലവിധ കാര്യങ്ങളിൽ ഇടപെടാനും അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും സാധിക്കുന്നുണ്ട്. പഠിത്തം കഴിഞ്ഞിട്ട് റിസൾട്ട് പോലും വരുന്നതിന് മുമ്പ് കച്ചവടക്കാരനായിട്ട് ഇറങ്ങിയ ആളാണ്. എന്നെ സംബന്ധിച്ച് ഇപ്പോൾ സ്വന്തമായി എനിക്ക് കച്ചവടം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് വളരെ വീട്ടിലേക്ക് ഇരിപ്പാണ്. വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ എനിക്കൊരു മുഷ്ടിലാണ്. സ്ഥിരം പുറത്ത് നടന്നുകൊണ്ടിരുന്ന ആളായ ഞാൻ എനിക്ക് വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ എൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. ഒരു 55 വയസ്സിന് ശേഷം ഈ അരിഷ്ടകളൊക്കെ കൂടുതലായിട്ടുണ്ടാകുന്ന സമയമാണ്. അതായത് നമ്മൾ ദുഃഖിതരാണ് ഒരു വിധത്തിൽ പറഞ്ഞാൽ. അത് കഴിഞ്ഞ് വയസ്സാകും തോറും രോഗങ്ങളായി ഫ്രണ്ട്സ് ഇല്ലാതാവരും. അങ്ങനെയെല്ലാം നമ്മൾ വറി ചെയ്യുന്ന സമയത്ത് ഈ പ്രസ്ഥാനം ഉയർന്നു വരുന്നത് കൊണ്ട് അല്ലെങ്കിൽ സ്ഥാപിതമായതുകൊണ്ട് നമുക്കതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ സാധിക്കുന്ന ഒരു ഉപാധിയായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. എൻ്റെ സമീപവാസികളൊക്കെയാണ് ഇവിടെ അംഗങ്ങളായിട്ടുള്ളത്. പിന്നെ വിരമിച്ചവരുടെ കൂടുതൽ അവരുടെ ലൈഫൊക്കെ പങ്കുവെച്ച് ഇവിടെ കഴിയുന്നതിൽ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. റിട്ടയർ ചെയ്തിട്ട് ഒരു വർഷത്തിൽ കൂടുതലായി. ഇവിടുത്തെ സറൗണ്ടിങ്സ് എല്ലാം വളരെ ഭംഗിയായിട്ടുണ്ട്. നല്ല സുന്ദരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. കൂടാതെ ഈ പുഴയുടെ തീരത്തൊക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും നല്ല ഒരു സൗകര്യങ്ങളൊക്കെയാണ് ഒരുക്കിയിരിക്കുന്നത് ഇവിടെ. ഇതിനെല്ലാം പുറമെ എല്ലാ മാസവും ഇവിടെ ക്യാമ്പ് നടത്തുന്നുണ്ട്. ആരോഗ്യ ക്ലാസ്സുണ്ട്. പിന്നെ ഒരു ഡോക്ടേഴ്സ് പാനലുണ്ട്. ആയുർവേദം, അലോപ്പതി, ഹോമിയോ, എല്ലാ വിധ ഡോക്ടർമാരും നമുക്കിതിനകത്തൊരു പാനലുണ്ട്. അവർ വന്ന് ക്ലാസ് എടുക്കും. ആ ക്ലാസ്സിന് പുറമെ എല്ലാ മാസവും സെമിനാറും ടൂർ, മിനി ടൂറ്, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പ്രായമായി കഴിയുമ്പോൾ ആയവരെല്ലാം മന്ദമെങ്കിലും ഏതാ കൂടെ പോകുമ്പോഴുള്ള സന്തോഷമൊന്നും പറഞ്ഞറിയിക്കാൻ പാടില്ലാത്തതാണ്. ആ സന്തോഷത്തിന് ഒട്ടേറെ ന്യായമായ കാരണങ്ങളുണ്ട്. വാർദ്ധക്യത്തെ അതിജീവിച്ച് തങ്ങളുടെ സൊസൈറ്റിയെ അടുത്ത ഘട്ടത്തിലേക്ക് വളർത്തുവാനുള്ള ആലോചനകളിലാണ് ബന്ധപ്പെട്ടവർ. വാർദ്ധക്യം ഒരു ബാധ്യതയല്ല, ഒരു സാധ്യതയാണ് എന്ന ആശയത്തിലാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഇവിടെ നമുക്കൊരു ആൾക്കാർക്ക് കൂടിയിരിക്കാനും വർത്തമാനം പറയാനും അവരുടെ ആശയങ്ങൾ ഷെയർ ചെയ്യാനും ഉള്ള അവസരമുണ്ട്. മാത്രമല്ല ഇവിടെ ആയുഷ്കാല മെമ്പർഷിപ്പുണ്ട്. ആയുഷ്കാല മെമ്പർഷിപ്പ് നിലവിൽ 5000 രൂപയാണ്. ഈ 5000 രൂപ മെമ്പർഷിപ്പ് എടുത്താൽ ഇവിടെ വന്ന് ഈ ഫെസിലിറ്റികളെല്ലാം അനുഭവിക്കാം. കൂടാതെ ഇവിടെ ഭക്ഷണ സൗകര്യങ്ങളുണ്ട്. അതിനെല്ലാം അതിൻ്റേതായ വില കൊടുക്കേണ്ടി വരും. പ്രായമായവർക്ക് ഹെൽത്ത് സൂക്ഷിക്കുക, അവരുടെ മനസ്സിന് സന്തോഷമായിട്ടിരിക്കുക, അവർക്ക് വിശ്രമ സമയം ഇവിടെ വന്നാൽ ധാരാളം കിട്ടും, ആഘോഷമായിട്ട് പോകാം വരാം. ഇതാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഞങ്ങളുടെ ഒരു ആക്ച്വൽ പ്രോജക്റ്റ് എന്ന് പറയുന്നത് സീനിയേഴ്സ് വില്ലേജാണ്. സീനിയേഴ്സ് വില്ലേജ് എന്ന് ഉദ്ദേശിക്കുന്നത് കാലാവസ്ഥ സുഖവും പരിസ്ഥിതി സൗഹൃദവുമായിട്ടുള്ള
ഒരു 6 ഏക്കർ സ്ഥലം സൊസൈറ്റി വാങ്ങി. അതിൽ 80 കുടുംബങ്ങളെ ഒരു സ്റ്റുഡിയോ ടൈപ്പ് അപ്പാർട്ട്മെൻറ്റ്സ് യൂണിറ്റുകൾ തയ്യാറാക്കി. ഒരു 80 യൂണിറ്റുകളിലേക്ക് മെമ്പർമാർക്കും അതിലേക്ക് താല്പര്യമുള്ള ആളുകൾക്കും താമസിക്കാൻ കണക്കിനുള്ള ഫെസിലിറ്റി തയ്യാറാക്കുന്നതാണ് ഞങ്ങളുടെ ആത്യന്തികമായ ഞങ്ങളുടെ ലക്ഷ്യം. അതാണ് യൗവനം വന്നുദിച്ചിട്ടും ചെറുതായില്ല ചെറുപ്പം എന്ന കവിവാക്യമുണ്ട്. ഇവിടെ വാർദ്ധക്യത്തിൽ നിന്നും ചെറുപ്പത്തിലേക്കുള്ള തിരിച്ചുവരവാണ് ഒരു പുതിയ ജീവിതത്തിന്റെ തുടക്കം. അടുത്ത ഘട്ട വളർച്ച തേടുന്നു. വളരെ ക്രിയാത്മകം.